Listen carefully, empowering ethically, and enabling our youth through debates and thoughts. Only on My Tips. ജോർജ് ജോർജ് വൈസ് പ്രസിഡന്റ് മാർത്തോമ മാർത്തോമ യുവജന ഡോക്ടർ വർഗീസ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്റർ എറണാകുളം ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്ന വിഷയം ക്രമരാഹിത്യം അഥവാ ഡിസ് ഓർഡർ ഇന്ന് യുവജനങ്ങളായിരിക്കുന്നവരാണല്ലോ നാളത്തെ പൗരന്മാരും മുതിർന്നവരുമായി മാറുന്നത് അവിടെ ഇന്ന് ഒരു താളം തെറ്റലിന്റെ സാധ്യതകൾ നാം കാണുന്നുവെങ്കിൽ അത് നാളത്തെ സമൂഹത്തിന്റെ വലിയ അപകടങ്ങളിലേക്കാണ് അത് നയിക്കുന്നത് മനഃപൂർവ്വമായിട്ട് ഇപ്പോഴത്തെ യുവജനങ്ങള് ഈ ലൈഫ് ഡിസോർഡർ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതല്ല ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം അനുസരിച്ച് അവർക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുള്ളൂ എൻ്റെ ഓർഡർ മാറി ഞാൻ അഡ്ജസ്റ്റ് അതുപോലെ പക്ഷേ എൻ്റെ കൂടെയുള്ളവർ ഉള്ളവർ എൻ്റെ വീട്ടിലുള്ളവർ അതുമായിട്ട് അഡ്ജസ്റ്റ് ആവുന്നില്ല നമ്മൾ 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 അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് പറഞ്ഞാലും നമ്മുടെ ബോഡി അതിനോട് ചിലപ്പോൾ ആവണമെന്നില്ല എല്ലാവരും ഡിസോർഡർ അല്ല മൊബൈൽ യൂസ് അങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ തന്നെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് തെറ്റാ ഒരിക്കലും ഈ നെഗറ്റീവ് സൈഡ് മാത്രം നോക്കരുത് പോസിറ്റീവ് ും കൂടെ നമ്മൾകരിച്ചെടുക്കുവാൻ ശ്രമിക്കേണ്ടത് വളരെ നല്ലതായി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ച് ഒരു ഓർഡറിൽ ആക്കിയെങ്കിലും ഇന്ന് പല മേഖലകളിലും ആ ഓർഡർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഓർഡർ നഷ്ടപ്പെടുവാനുള്ള ഒരു കാരണം മനുഷ്യൻ തന്നിൽ തന്നെ ഉള്ള ഓർഡർ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലുള്ള ചില ഓർഡറുകൾ നഷ്ടപ്പെടുമ്പോൾ അത് പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ചുറ്റുപാടുമായിട്ടുള്ള ബന്ധത്തിൽ അത് പ്രകടമാകും അങ്ങനെ ഒരു ഡിസോർഡർ പല മേഖലകളിലെ ഡിസോർഡറിന് കാരണമായിട്ട് തീരും നമ്മൾ ഉദാഹരണമായിട്ട് കണ്ടു നമ്മുടെ ഭക്ഷണക്രമത്തിലുള്ള ആ താളം തെറ്റുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു ചിലപ്പോൾ അത് ഈറ്റിംഗ് ഡിസോർഡർ ആയിട്ട് മാറാം ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ചിലർ അമിതമായി ഭക്ഷിക്കുന്ന ചില ഡിസോർഡറുകളുണ്ട് ചിലർ ഒട്ടും ഭക്ഷിക്കാതെ ശരീരം മെലിഞ്ഞിരിക്കാൻ അനുവദിക്കുന്ന ചില ഡിസോർഡറുണ്ട് വിശപ്പില്ലാത്ത അവസ്ഥ അതൊരു ഡിസോർഡർ ആണ് അമിത വിശപ്പുള്ള അവസ്ഥ അതും ഒരു ഡിസോർഡർ ആണ് ഇങ്ങനെയുള്ള ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടാകുവാൻ ഇതൊക്കെ കാരണമായിട്ട് തീരാം നമ്മുടെ ഉറക്കവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടു നമ്മുടെ ഉറക്കത്തിലുള്ള ചില താളപ്പിഴകൾ സ്ലീപ്പ് ഡിസോർഡറിലേക്ക് ചിലപ്പോൾ നമ്മളെ നയിച്ചു എന്ന് വരാം ഉറക്കത്തിൽ ണീറ്റ് നടക്കുന്ന ചില ആളുകളുണ്ട് ഉറക്കത്തിൽ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഉറക്കം അനുഭവിക്കുന്ന ചില ആളുകളുണ്ട് ഒട്ടും ഉറക്കം കിട്ടാത്തവരുമുണ്ട് ഇതൊക്കെ സ്ലീപ്പ് ഡിസോർഡറിൻ്റെ ചില ഭാവങ്ങളാണ് ഇങ്ങനെയുള്ള ഡിസോർഡറുകളിലേക്ക് നയിപ്പിനുള്ളൊരു പ്രധാന കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ താളക്രമത്തിൽ വരുന്ന പാകപ്പിഴകളാണ് ഒരു പരിധി വരെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്ത അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണം മറ്റ് ചില മേഖലകളിലേക്കും ഇന്ന് നമ്മുടെ ചർച്ചകളെ നമുക്ക് നയിക്കാം നമ്മളിലുള്ള താളം തെറ്റുമ്പോൾ പലപ്പോഴും അത് നമ്മളിൽ ചിലപ്പോൾ ഡിപ്രഷൻ വിഷാദം ഉണ്ടാക്കുവാൻ മുഖാന്തരമായിട്ട് തീരാം ഇന്ന് യുവജനങ്ങളുടെ ഇടയില് വിഷാദ രോഗം അഥവാ രോഗാവസ്ഥയിൽ എത്തി ഇല്ലെങ്കിൽ തന്നെയും വിഷാദ അവസ്ഥകള് ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് എന്തുകൊണ്ടാണ് യുവജനങ്ങളുടെ ഇടയിൽ ഇത്രമാത്രം വിഷാദങ്ങളും വിഷാദ രോഗങ്ങളും ഉണ്ടാകുന്നത് എന്നുള്ളത് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളത് അനലൈസ് ചെയ്ത് നോക്കിയാൽ നമ്മൾ എത്തിച്ചേരുന്നത് ചില താളക്രമത്തിലുള്ള പാകപ്പിഴകളാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പല രീതിയിലുള്ള അഡിക്ഷന് ഇന്ന് നമ്മുടെ യുവജനങ്ങൾ അടിമകളായിക്കൊണ്ടിരിക്കുക ഈ പറഞ്ഞതിനകത്ത് വല്ല വാസ്തവുണ്ടോ നിങ്ങൾക്ക് എന്താ തോന്നുന്നു യുവജനങ്ങൾ ഇന്ന് വല്ലതിൻ്റെ അടിമകളായിട്ട് മാറുന്നുണ്ട് നിങ്ങളുടെ അറിവിൽ ഒന്ന് പറയാമോ യുവജനങ്ങൾ അടിമകളായിട്ട് മാറുന്ന ചില മേഖല ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കുക പറഞ്ഞാട്ടോ ആ തീർച്ചയായിട്ടും വച്ചാൽ ആ ഇപ്പോൾ കൂടുതലും യുവാക്കൾ അടിമകളാണെന്ന് പറയുന്നത് മൊബൈലിനാണ് ആ ആ മൊബൈലിൻ്റെ ഉപയോഗം ഈ സമൂഹത്തിൽ ഇപ്പോൾ യുവാക്കളുടെ ഇടയിൽ ഏറ്റവും കൂടുതലാണ് അപ്പം അതിൽ നമ്മൾ എല്ലാരും അടിമകളാണ് അതിന്റെ ഒരു ഒരു ഈ ഉപയോഗത്തിന്റെ ഒരു ആധിക്യം മൂലം പലതിലും നമുക്ക് സമയമില്ല പല ഓർഡറുകളും നമ്മുടെ ജീവിതത്തിന്റെ പല ഓർഡറുകളും ഒരു കാരണമായിട്ട് ഈ മൊബൈൽ തീരുന്നുണ്ട് അപ്പം അതിന്റെ ഉപയോഗം കുറയ്ക്കുവാനായിട്ട് മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു അഡിക്ഷൻ ആണ് യുവജനങ്ങൾ നേരിടുന്ന വലിയൊരു അഡിക്ഷൻ എന്ന് പറയുന്നത് മറ്റേതെങ്കിലും അഡിക്ഷൻ നിങ്ങൾ മൊബൈൽ മാത്രമല്ല ഇത് മൊബൈലിനെ തന്നെ കേന്ദ്രീകരിച്ച് ചർച്ച കൊണ്ടുപോയിട്ട് നമ്മൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നവരെ ഉണ്ട് ആ യുവാക്കളല്ല സ്കൂളിൽ പഠിക്കുന്ന തീരെ കൊച്ചുകുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നും ഞാനൊരു പൊതുപ്രവർത്തന രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളാണ് ഞങ്ങൾ ഇതിനകത്ത് ബന്ധപ്പെട്ട് വരുമ്പോൾ സ്കൂൾ കുട്ടികൾ പോലും ഇന്ന് മയക്കുമരുന്ന് അടിമപ്പെട്ടു പോകുന്നു അതൊന്നും മൊബൈൽ കൊണ്ടല്ല മൊബൈലിനാ തന്നെ കാണിക്കുന്നത് അപ്പോൾ ഇത് സമൂഹത്തിൽ നടന്നു വരുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായി ഈ ബാഡ് ആപ്സ് ഹാബിറ്റ്സ് ഇവര് കൂടുതലും

ഇന്ന് കൂടുതലായിട്ട് കുട്ടികളുടെ ഇടയില് യുവജനങ്ങളുടെ ഇടയിൽ അപ്പൊ രണ്ട് കാര്യങ്ങളെ പറഞ്ഞു ഒന്ന് മൊബൈലിന് അഡിക്റ്റ് ആകുന്നു രണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടി മറ്റേതെങ്കിലും അഡിക്ഷൻ ഇന്നത്തെ നമുക്ക് പിന്നെ വീണ്ടും പറയാൻ സാധിക്കുന്നത് സിനിമകൾ ഇപ്പോഴത്തെ മീഡിയാസ് ഒത്തിരി ഒത്തിരി യുവാക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പേര് പറയുന്നില്ല എങ്കിൽ തന്നെയും എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ നടനെ പോലെയോ അല്ലെ ആ നടിയെപ്പോലെ ആകണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നും അത് നമ്മൾ അത് സ്വാംശീകരിച്ചെടുത്തിട്ട് നമ്മളത് മുൻപോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടുള്ള ദോഷമായിട്ട് ഇദ്ദേഹം പറയുന്നത് എന്നാൽ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഡിക്ഷനായി മാറിയിട്ടുണ്ടോ അച്ഛാ ഇന്നത്തെ തലമുറയിൽ നമുക്ക് നോക്കുകയാണ് കഴിഞ്ഞ തലമുറയിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല എന്നാൽ പക്ഷേ ഇന്ന് പറയാൻ സാധിക്കുന്നു കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്ന എന്ന് ഒരു അഡിക്ഷൻ സിനിമകളുടെ സോഷ്യൽ മീഡിയ അധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് മറ്റു മാധ്യമങ്ങളിൽ വ്യത്യസ്തമായിട്ട് സോഷ്യൽ മീഡിയകത്ത് വരുന്ന ഒരു കാര്യം അതിനകത്ത് നമ്മുടെ അഭിപ്രായങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ കാഴ്ചപ്പാടിലൂടെ അതിനകത്ത് സോഷ്യൽ മീഡിയ എന്നുള്ളത് കൊണ്ട് വ്യക്തമാക്കിയിട്ട് ബാക്കി ഞാൻ ഉദ്ദേശിച്ചത് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഫേസ്ബുക്ക് അങ്ങനെയുള്ള എല്ലാ സോഷ്യൽ മീഡിയസും അപ്പോ ഓരോ ദിവസവും പുതിയ സോഷ്യൽ മീഡിയ പരിചിതമല്ലെങ്കിൽ പോലും പലതും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുമില്ലാത്ത നമ്മുടെ അഭിപ്രായങ്ങൾ വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ മറ്റുള്ള മുമ്പിൽ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഇതാണ് അല്ലെങ്കിൽ ഞാൻ ഈ എന്തോ ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഞാൻ എന്തോ ഒരു വ്യക്തിയാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ള മുമ്പിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അവരൊന്ന് കാണട്ടെ എന്നുള്ള ഒരു സെൽഫ് പ്രൊജക്ഷൻ്റെ ഭാഗമാണ് ഇതെല്ലാം കാണിക്കുന്നത് അതിനുവേണ്ടി കാണിച്ചു കൂടുന്ന കോപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം ഒരു അഡിക്ഷൻ ആണ് അല്ലെങ്കിൽ അത് ഒരു ഒരു ഡിസോർഡർ ആണ് ഓരോ വ്യക്തിയുടെയും അതായത് സോഷ്യൽ മീഡിയയുടെ

സമൂഹത്തിൽ ഒരു ഒരു അതായത് സിനിമ അഡിക്ഷൻ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തോ മീൻ ബൈ അതിനകത്തൊരു പറഞ്ഞോട്ടെ സിനിമ ഒരു അഡിക്ഷൻ അല്ല എന്ന് പറയാൻ നേരം ഒരു പുതിയ സിനിമ ഇറങ്ങാൻ നേരം നമ്മൾ പോയി കാണാൻ വേണ്ടി മണിക്കൂർ ക്യൂ നിന്ന് കാണുന്നു അത് ഒരു വട്ടം കാണുന്നത് എൻ്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരുതാണ് പക്ഷേ അത് എല്ലാ ഇറങ്ങുന്ന എല്ലാ പടങ്ങളും കാണാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും മറ്റെല്ലാം ഒഴിവാക്കി ഈ സിനിമ കാണാൻ വേണ്ടി മാത്രം പോവുകയാണെങ്കിൽ അത് അഡിക്ഷൻ ആണ് അപ്പോൾ സിനിമയും ഒരു കണക്കിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ അഡിക്ഷൻ ആയിട്ട് അത് മാത്രമല്ല ഒരു സിനിമ തന്നെ മൂന്നും നാലും അഞ്ചും പ്രാവശ്യം കാണുന്നവരുണ്ട് അത് അതൊരു അഡിക്ഷൻ അതൊരു അഡിക്ഷൻ എന്തിനേലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക ആവശ്യമില്ലാതെ അതിനെ തന്നെ യൂസ് ചെയ്യുക പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല അവർ അഡിക്റ്റഡ് ആയെന്ന് അവരതിൽ ഒരു എൻജോയ്മെന്റ് കണ്ടെത്തുന്നുണ്ട് അവര് അച്ഛൻ നേരത്തെ പറഞ്ഞാലും വിഷാദത്തിലൊന്നും അവരാകുന്നില്ല അവരതിൽ സാറ്റിസ്ഫൈഡ് ആണ് അവരൊരു കംഫോർട്ട് സോണിലാണ് നിൽക്കുന്നത് അവരതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട് അപ്പം അഡിക്ഷൻ ആണെന്ന് അവര് മനസ്സിലാക്കുന്നില്ല അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന അടിമപ്പെടുന്നതിനാണ് അഡിക്ഷൻ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നുണ്ട്

അളവിൽ അധികം ഒരു കാര്യത്തിൽ അഡിക്ഷൻ എന്ന് എന്ന് പറയുന്നത് പറഞ്ഞു എന്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നിനോട് വിധേയപ്പെട്ടു പോകുക എന്ന് വേണമെങ്കിൽ പറയാം കൂടുതലായിട്ട് അതിനോട് താല്പര്യം തോന്നുക കൂടുതലായിട്ട് അതിൽ ഫോക്കസ് ചെയ്ത് മുൻപോട്ട് പോവാൻ ശ്രമിക്കുക ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളാൽ നിയന്ത്രിക്കാൻ സാധിക്കാത്ത നമ്മുടെ ഏതൊരു പ്രവൃത്തിക്കും നമ്മൾ അഡിക്റ്റഡ് ആണ് അതിനെയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത് അഡിക്ഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഒരേ സംഗതികൾ ആവർത്തിച്ച് ആവർത്തിച്ച് കുറേ പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ട് അത് അഡിക്ഷൻ ആകണമെന്നില്ല അടുപ്പിച്ച് അടുപ്പിച്ച് കുറേ സിനിമ കണ്ടത് കൊണ്ട് അത് അഡിക്ഷൻ ആകണമെന്നില്ല അഡിക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് നിർത്താൻ ഒക്കാത്ത ഒക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെതായ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നത് അഡിക്ഷൻ്റെ ഒരു ഭാഗമായിട്ട് വരും അപ്പോൾ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ആവർത്തിച്ചാവർത്തി ചെയ്യാന്നുള്ളതല്ല പിന്നെയോ നിങ്ങൾക്ക് ഇത് എപ്പോൾ നിർത്തണമെന്ന് തോന്നുന്നോ അപ്പോൾ നിർത്താൻ ഒക്കാത്തൊരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടിമയായിട്ട് മാറി മദ്യപിക്കുന്ന പല ആളുകളും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ എനിക്കെപ്പോൾ വേണേലും ഇത് നിർത്താം എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ലെന്ന് ഞാൻ വിചാരിച്ച ഇന്ന് വേണമെങ്കിൽ നിർത്താം പക്ഷെ അവർ ഇതുവരെ നിർത്തിയിട്ടുണ്ടോ എന്താ നിർത്താൻ ഒക്കത്തില്ല അതുകൊണ്ടാണ് ഇതിനെ അഡിക്ഷൻ എന്ന് പറയുന്നത് അപ്പം മൊബൈൽ ഒരു അഡിക്ഷൻ ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ മൊബൈൽ ഉപയോഗിക്കുമ്പോഴല്ല മൊബൈൽ കൂടാതെ എനിക്ക് ജീവിക്കാൻ ഒക്കത്തില്ല എന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എങ്കിൽ തന്നെയും ഈ മൊബൈൽ ഉപയോഗിക്കാതെ ഒരു മിനിറ്റ് എനിക്ക് ഇരിക്കാൻ ഒക്കത്തില്ല എന്നൊരവസ്ഥ വന്നാൽ അതൊരു അഡിക്ഷനാണ് സിനിമ ഒരഡിക്ഷൻ അല്ല പക്ഷേ സിനിമ കാണാതെ എനിക്ക് ഇരിക്കാൻ ഒക്കത്തില്ല എന്നൊരവസ്ഥയിലെത്തുമ്പോൾ അതൊരു അഡിക്ഷനാണ് അതുകൊണ്ട് നമ്മൾ ഈ അഡിക്ഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കൂടുതൽ ചർച്ചയിലേക്ക് പ്രവേശിക്കാം ഒന്നിൻ്റെ അടിമയായിട്ട് നമ്മൾ മാറുന്ന അവസ്ഥയാണ് അപ്പം നിങ്ങൾ പലതിൻ്റെ അടിമയാകുന്നതിനെ കുറിച്ച് പറഞ്ഞിവിടെ ആൽക്കഹോൾ ഡ്രഗ്സ് സിനിമ സോഷ്യൽ മീഡിയ മൊബൈല് ഇങ്ങനെ പലതിൻ്റെ അടിമയായി ഇങ്ങനൊക്കെ അടിമയായിട്ട് മാറുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ് സ്കൂളുകളിലെ കുട്ടികൾ വരെ അഞ്ചും ആറും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഡ്രഗ്സിന്റെ ഒക്കെ അടിമയായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതുകൊണ്ടുള്ള കുഴപ്പം എന്നാ ഇങ്ങനെ ഇതിൻ്റെ അടിമയായതുകൊണ്ട് എന്നാ കുഴപ്പം എന്ന് പറയുന്നത് നമുക്ക് മറ്റൊന്നിനും സമയം ചെലവഴിക്കാൻ ഇല്ലാതെ സോഷ്യൽ മീഡിയാസിന്റെ അഡിക്ഷനെ കുറിച്ച് പറഞ്ഞു അപ്പം നമ്മളിപ്പം എഫ് ബിയിലെ ഒരു പ്രൊഫൈൽ പി കിട്ടാൽ വീണ്ടും വീണ്ടും എത്ര ആയി എത്ര ലൈക്ക് അതിന് കിട്ടി അതിനാൽ ലൈക്ക് ചെയ്തോ അതിൻ്റെ കമൻ്റ് ഇട്ടത് എന്താ നമുക്ക് അതിനോടൊരു അമിതമായ വിധേഗ്ധം വരിക അപ്പം നമ്മുടെ നമ്മുടെ ലൈഫിൽ അതായത് നമ്മുടെ ഫാമിലിയിൽ തന്നെ പ്രോബ്ലംസ് ഉണ്ടാകാം ഇപ്പോൾ ഫാമിലി ലൈഫ് നയിക്കുന്നവരാണെങ്കിൽ അവരുടെ ദാമ്പത്തിക ജീവിതത്തിൽ തന്നെ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആകുമ്പോൾ നമുക്ക് പഠനത്തിന്റെ ഇടയ്ക്ക് ചില കോൺസെൻട്രേഷൻ കിട്ടാതെ വരും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ് ഇപ്പം അമ്മയ്ക്കും മകനോടുള്ളത് നമുക്കൊന്നും ഒന്നിനും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല നമ്മൾ ചെയ്യുന്ന ഒരു

ഈ അഡിക്ഷൻ കൊണ്ട് ജീവിതത്തെ ബാധിച്ചു അച്ഛാ ഈ അഡിക്ഷനും ഫാമിലി ലൈഫും തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒരു ബന്ധം അച്ഛനെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടോ ഫാമിലി ലൈഫിന്റെ വളർച്ചയോ തളർച്ചയോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേകിച്ച് തീർച്ചയായിട്ടും അഡിക്ഷൻ ടെൻഡൻസീസ് ഓരോ ടെൻഡൻസീസും ഫാമിലി ലൈഫിനെ വളരെയധികം ബാധിക്കുന്നുണ്ട് നല്ല ഒരു താളത്തോടെ ഒഴുകേണ്ടതായ കുടുംബം കുടുംബത്തിന്റെ മാധുര്യം കുടുംബത്തിൽ പങ്കുവയ്ക്കുന്നതായ സന്തോഷവും സ്നേഹവും ആർദ്രതയും ഒക്കെയുണ്ട് പല രീതിയിലുള്ള അഡിക്ഷൻസിലേക്ക് ഒരു പാർട്നർ പോകുമ്പോൾ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം മാത്രമല്ല അവർ തമ്മിലുള്ള ലൈംഗിക ബന്ധവും അതിനൊപ്പം തന്നെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം കുടുംബത്തിൽ തന്നെ ചേർന്ന് നിൽക്കുന്നതായ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം മറ്റ് പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധമെല്ലാം തകരുകയാണ് അതുകൊണ്ട് പല രീതിയിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്കറിയാം ചെറു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ പലരും ഡ്രഗ് അഡിക്റ്റഡ് ആകുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു അതിനൊപ്പം തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതായ വളരെ ഭീകരമാകുന്ന ഒരു പ്രശ്നമാണ് ഫോണോഗ്രഫി അതിൽ അമിതമായിട്ടുള്ള താല്പര്യം കുഞ്ഞുങ്ങൾ കാണിക്കുക പക്ഷേ ഇതിൻ്റെ എല്ലാം റിസൾട്ട് എൻ റിസൾട്ട് വന്നെത്തി നിൽക്കുന്നത് പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ളത് ഈ കുഞ്ഞുങ്ങൾ വളർന്നു വന്ന് വിവാഹിതരാകുവാൻ ഒന്നുകിൽ വിവാഹിതരായാൽ ആ വിവാഹ ജീവിതത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാകുന്നു മറുവശത്ത് വിവാഹിതരാകുവാൻ താല്പര്യമില്ല എന്ന് ഇന്ന് പറയുന്ന യുവജനങ്ങളുടെ എണ്ണം വളരെയധികം കൂടി വരികയാണ് കാരണം ഞങ്ങൾക്ക് വിവാഹ ജീവിതം വേണ്ട വിവാഹ ജീവിതത്തിൽ എടുക്കേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾക്ക് താല്പര്യമില്ല അങ്ങനെ പറയുന്നതായ യുവജനങ്ങളുടെ എണ്ണം കൂടി വരികയാണ് അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ കാലത്ത് ഈ കുടുംബ പ്രശ്നങ്ങൾ അല്ല ഏറ്റവും വലിയ പ്രശ്നം കുടുംബം വേണ്ട എന്നുള്ളതാണ് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഇന്നത്തെ യുവജനങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പല മാതാപിതാക്കളും ഇന്ന് കൗൺസിലേഴ്സിനെയൊക്കെ സമീപിക്കുന്നത് എൻ്റെ ചെറുകനെ അല്ലെ എൻ്റെ മോളെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ഒന്ന് പ്രേരിപ്പിക്കണം ഒന്ന് കൗൺസിലിംഗ് കൊടുക്കണം എൻ്റെ അടുക്കത്ത് തന്നെ പലരും വന്നിട്ടുണ്ട് അവർക്ക് കുടുംബജീവിതം വേണ്ട ഇത് യുവജനങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ഒരു തീർച്ചയായും അച്ഛാ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം കൂടുതൽ യുവജനങ്ങളും കുടുംബജീവിതം വേണ്ട എന്ന് പറയുന്നവരാണ് പക്ഷെ അത് പറയുന്നതിന് അവരെ എന്ത് പ്രേരിപ്പിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപക്ഷെ അവർക്ക് കുടുംബജീവിതങ്ങൾ അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിന്റെ വില മനസ്സിലാക്കാനിട്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് കുടുംബ ബന്ധങ്ങളിലുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്തതായിരിക്കാം അവർക്ക് മുന്നിൽ ഒരു റോൾ മോഡലായിട്ട് നല്ല ഒരു എന്താ കുടുംബജീവിതം ഇല്ല ജീവിതം അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ തങ്ങളുടെ മക്കളെ എപ്പോഴും പേരന്റ്സ് എന്താ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി വളർത്തുന്നവരാണ് പക്ഷെ വലുതാകുമ്പോൾ അല്ലെങ്കിൽ ഭാവി ജീവിതത്തിൽ ആ ഉത്തരവാദിത്തങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ എടുക്കാൻ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ തയ്യാറാകാത്തതായിട്ടും വരുന്നുണ്ട് അതായത് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ അനേക യുവജനങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വിവരിക്കാനായിട്ട് ശ്രമിച്ചത് നിങ്ങൾ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ അച്ഛാ അതൊരു ഒരു കുഴപ്പമാണോ ആക്ച്വലി ഇപ്പൊ എനിക്ക് ഒരു കുടുംബജീവിതം വേണ്ടെന്ന് പറഞ്ഞത് എന്റെ ഒരു സ്വയമായ ഒരു താല്പര്യമാണ് എനിക്ക് വേണ്ടത് എനിക്ക് താല്പര്യമില്ല വേണ്ട അതിനകത്ത് ഇപ്പൊ കൂടുതൽ നമ്മൾ ഈ ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഈ കൂടുതൽ ചിന്തിച്ച് അവൻ എന്തോ പ്രശ്നം പ്രശ്നമുണ്ട് അവന്റെ കുടുംബത്തിൽ വല്ല എന്റെ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ട് അവന് ആരും ഇട്ടിട്ട് പോയി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് നമ്മ എനിക്കിത് വേണ്ട അത് വേണ്ട എന്നത് പറയുന്നത് അവിടെ തീർന്നു നമ്മൾ ഈ കൂടുതൽ ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എപ്പോഴും വരുന്നത് അപ്പൊ എല്ലാരും ഇവിടെ ഇരിക്കുന്നു ഇത്രയും യുവജനങ്ങൾ അങ്ങ് തീരുമാനിക്കുക എനിക്ക് കുടുംബ ജീവിതം വേണ്ട എന്നാ സംഭവിക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലേ

അത് ഓരോത്തർക്കും വ്യത്യസ്തമാണ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇദ്ദേഹം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കില്ലായിരിക്കും നമ്മൾ നമ്മളിവിടുത്തെ ഈ കേരള അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു കാര്യം വെച്ച് നോക്കുക കുടുംബം അത് ഇപ്പോൾ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കുടുംബത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല അപ്പോൾ ലണ്ടനിലൊക്കെ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് അങ്ങനെയുള്ള എവിടെ ആയാലും അവിടെയുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ കുട്ടികളെ സംരക്ഷിക്കുന്ന ഗവൺമെന്റ് ആണ് പേരൻസിന് യാതൊരു പ്രോബ്ലം ഒന്നുമില്ല അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഫാമിലിയായിട്ട് നിൽക്കണം എന്നുള്ളതിൽ യാതൊരു അർത്ഥവും ഇല്ല അവർ അവർക്ക് അവരുടെ ജീവിതം എൻജോയ് ചെയ്തു പോകും പക്ഷെ നമ്മളുടെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കുറിച്ച് ഇടാവുന്നത് അല്ലെങ്കിൽ ഇതിൽ യാതൊരു പ്രശ്നവും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതായത് ഒരു കുടുംബത്തെ കുറിച്ചുള്ള കോൺസെപ്റ്റ് മനുഷ്യന് കൊടുത്തതാരാ ദൈവം ദൈവമാ കൊടുത്തേ അല്ലേ അപ്പൊ ദൈവത്തിൻ്റെ ഓർഡറിൽ പെട്ടതാണ് കുടുംബ ജീവിതം എന്ന് പറയുന്നത് അപ്പോ ആ കുടുംബ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യന് ദൈവം നിശ്ചയിച്ചു കൊടുത്തിരുന്ന ഒരു ഓർഡർ ആണ് അപ്പോൾ പാശ്ചാത്യ നാടുകളിൽ ആ കുടുംബത്തിന് പ്രാധാന്യം ഇന്ന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകും കുടുംബമില്ല ഭാര്യ ഭർത്താവ് അല്ലെങ്കിലും കുഞ്ഞുങ്ങളുണ്ടാവും ആ കുഞ്ഞുങ്ങളെ ഗവൺമെന്റ് നോക്കിക്കോളും എന്ന് പറയുമ്പോൾ അവിടെ നഷ്ടമാകുന്നത് എന്താ പക്ഷെ ഞാൻ ഞാൻ ആദ്യമേ ഇതിനാണ് ഒരു കാര്യം പറഞ്ഞത് അങ്ങനെ ചിന്തിക്കും നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം കുടുംബം വേണം എന്നുള്ളൊരു അതെ അത് നമ്മളുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗം എന്നുള്ളതല്ല കുടുംബം കുടുംബം എന്ന് പറയുന്നത് ദൈവം നിശ്ചയിച്ചു തന്നിരിക്കുന്ന ഒരു ക്രമത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടല്ല അത് നമ്മൾ ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ നമ്മുടെ കൾച്ചറിൽ അപ്പം ഇവിടെ ചർച്ച ചെയ്തതായുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഏത് വസ്തുതയുടെ അടിമയായിരുന്നാലും ആ അടിമത്വം നമ്മളിൽ ഒരു പരിധി വരെ ഡിപ്രഷൻ ഉണ്ടാക്കും വിഷാദ രോഗം നമ്മളിൽ ഉണ്ടാക്കും ആ വിഷാദ രോഗം നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്വയം രക്ഷപ്പെടുക എന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ അഡിക്റ്റാകുക അത് കണ്ടിന്യൂ ചെയ്താൽ നമ്മളൊരു വിഷാദ രോഗം വിളിച്ചു വരുത്തുകയാണ് അവിടെ ചെയ്യുന്നത് സെൽഫി സെൽഫിയുടെ അഡിക്ഷനെ കുറിച്ച് മുമ്പേ പറഞ്ഞു അതായത് ഞാൻ ഒരു പടം എടുത്തു ഞാൻ പോസ്റ്റ് ചെയ്തു അത് നോക്കി എനിക്കൊരു സന്തോഷം എന്നാൽ അതിലും ബെറ്റർ ആയിട്ടുള്ളൊരു പടം വേറൊരാൾ പോസ്റ്റ് ചെയ്യും അവൻ്റെ പടം അത് കാണുമ്പോൾ ഞാൻ പോരാ എന്നൊരു തോന്നൽ ഉടനെ ഞാൻ വീണ്ടും ഒന്നെടുക്കും പോസ്റ്റ് ചെയ്യും ആ കുറച്ച് കഴിയുമ്പോൾ അത് പോരാ അത് പോരാ 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 എന്ന് തോന്നി തോന്നി ഈ സെൽഫി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും അത് അഡിക്ഷനായിട്ട് മാറിയാണ് ഒരു വിഷാദത്തിൻ്റെ ഉടമയായിട്ട് ആ വ്യക്തി മാറി ഏത് അഡിക്ഷൻ്റെയും പിറകിൽ ഒരു വിഷാദത്തിൻ്റെ അംശം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആ വിഷാദം പലപ്പോഴും നമ്മുടെ താളക്രമങ്ങളെ തെറ്റിക്കും ദൈനംദിന ജീവിതത്തിൽ പല രീതിയിലുള്ള കുഴപ്പങ്ങൾ അതുമൂലം ഉണ്ടാകും എന്നുള്ള വസ്തുതയാണ് ഇതിൽ നിന്ന് നമ്മൾ യെസ് യാ അച്ഛനിപ്പോൾ സെൽഫിയുടെ കാര്യം പറഞ്ഞു അതുകൊണ്ട് മാത്രം പറയാം ഇപ്പോൾ സെൽഫി എല്ലാവരും എടുത്തു അത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു അവർ കാണിക്കുന്നു അപ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ചെയ്യുക അല്ലേ അതുകൊണ്ട് ചെയ്യുന്നത് നേരത്തെ ഒരു ഒരിടത്ത് മറിഞ്ഞിരിക്കുന്നവർ ഇപ്പോൾ ഒരു മീഡിയം ഒരു ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ അവർ അവരെ തന്നെ ഒരു പടം പോസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത് നെഗറ്റീവ് അത് വളരെ വാസ്തവമായ സംഗതികളാണ് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും എത്ര സമയത്തേക്കാ അല്ല അച്ഛൻ പറഞ്ഞു പിന്നെ വീണ്ടും അതെ അത് വരുന്നതിൻ്റെ കാരണം കാരണമിതാണ് എനിക്കിപ്പോൾ ഉണ്ടായിരുന്ന ഈ കോൺഫിഡൻസ് ലെവല് ഈ സെൽഫിയിൽ വരുന്ന പടങ്ങളുമായിട്ട് ഞാൻ താരതമ്യം ചെയ്യും ഞാൻ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് വന്ന കോൺഫിഡൻസ് ലെവൽ അതുപോലെ അങ്ങ് താഴും വീണ്ടും ഇത് ഉയർത്തണം ഉയർത്തണമെങ്കിൽ ഞാൻ മറ്റൊന്ന് പോസ്റ്റ് ചെയ്തെങ്കിലേ ഒക്കെത്തുള്ളൂ അങ്ങനെയാണ് വീണ്ടും 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 നമ്മൾ ഇതെടുക്കുന്നത് തൽക്കാലത്തേക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാകും എന്നാൽ അൾട്ടിമേറ്റ്ലി ഈ താരതമ്യത്തിലൂടെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുതൽ കൂടുതൽ കുറഞ്ഞ് വരും അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഇതിലേത് അഡിക്ഷൻ ആയിരുന്നാലും അത് നമ്മളെ ഒരു പരിധി വരെ നമ്മളിലെ താളക്രമത്തെ തെറ്റിപ്പാൻ മുഖാന്തരമായിട്ട് തീരും അതുകൊണ്ട് പക്ഷേ ഈ അഡിക്റ്റ് ആവുന്നവർ തിരിച്ചറിയുന്നുണ്ടോ ഇല്ലല്ലോ അഡിക്റ്റ് ആകുന്നവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതിനെ അഡിക്ഷൻ എന്ന് പറയുന്നത് കാരണം അഡിക്റ്റ് ആകുന്നവർക്ക് ഇത് തിരിച്ചറിയാൻ ഒക്കത്തില്ല അപ്പം അവര് അവർ വിഷാദത്തിലാവുന്നുണ്ടോ അപ്പം അവർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആകും അവരറിയുന്നില്ലെങ്കിലും വിഷാദത്തിന്റെ അടിമകളായിട്ട് അവർ മാറും വിഷാദരോഗി രോഗി വിഷാദ രോഗി വിഷാദം എന്ന് പറയുമ്പം നമുക്കൊരു മടുപ്പോ ഒരു വിഷമമോ ഒക്കെ ഈ വിഷാദം എന്ന് പറയുന്നത് എല്ലാം ആ ആള് ഇങ്ങനൊരു മടുപ്പോ കൂടി ഇരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കരുത് വിഷാദത്തിൻ്റെ പല ഭാവങ്ങളുണ്ട് ചിലതൊക്കെ ഇങ്ങനെ മടിപ്പോടു കൂടി ഇരിക്കുന്നതുണ്ട് നോർമലായിട്ടിരിക്കുന്ന ചില ആളുകളുമുണ്ട് പുറമേ പക്ഷെ ഉള്ളിൽ അവരിൽ വിഷാദഭാവം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട് അത് എന്ത് ടൈപ്പ് അഡിക്ഷൻ ആണെങ്കിലും അവനൊരു വിഷാദത്തിലാണ് വിഷാ ഈ വിഷാദത്തിലേക്ക് പോകുന്ന വ്യക്തികൾ ആ ടെൻഡൻസി ഉള്ളവർക്ക് പെട്ടെന്ന് അഡിക്റ്റഡ് ആകാം ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനങ്ങോട്ട് തുടങ്ങിയെന്ന് വെച്ചു നിങ്ങളിൽ ചിലപ്പോൾ മൂന്നോ നാലോ പേരെ അഡിക്റ്റ് ആകത്തുള്ളൂ ബാക്കിയുള്ളവര് കുറേ ഉപയോഗിച്ചാലും അഡിക്റ്റ് ആകത്തില്ല കാരണം അവരുടെ പേഴ്സണാലിറ്റിയിൽ ഒരു ടെൻഡൻസി ഉണ്ട് ആ ടെൻഡൻസിയാണ് അവരെ പെട്ടെന്ന് അഡിക്റ്റഡ് ആക്കുന്നത് അതുകൊണ്ടാണ് ചില ആളുകൾ ഒരു പ്രാവശ്യം എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി പെട്ടെന്ന് അവർ അഡിക്റ്റായിട്ട് മാറും ആ ടെൻഡൻസി ഉണ്ട് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിസോർഡറാണ് ഒരു രീതിയിലുള്ള ഡിസോർഡർ ഈ ഡിസോർഡർ ഉള്ളവർ പെട്ടെന്ന് അടിമകളായിട്ട് മാറുവാനുള്ള സാധ്യതകൾ ഉണ്ട് അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമ്മുടെ യുവജനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ ജീവിതം നയിപ്പാൻ ബാധ്യസ്ഥരാണ് നമുക്ക് മോഡേൺ ഒക്കെ ഉണ്ട് മൊബൈലുണ്ട് കമ്പ്യൂട്ടറുണ്ട് ടി വി ഉണ്ട് ഇതെല്ലാം വളരെ ആവശ്യമുള്ള സംഗതികളാണ് ഇതില്ലാതെ ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള സംഗതികളാണ് എന്നാൽ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും കൂടെ നമ്മൾ പഠിക്കുകയാണെന്ന് വരികിൽ നമ്മൾക്ക് ആരോഗ്യമുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് ഇതിനെ ആരോഗ്യമുള്ള രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കും അൾട്ടിമേറ്റായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ ക്രമത്തിൽ നമുക്ക് നിലനിൽപ്പാനായിട്ട് സാധിക്കും ഈ ഉപകരണങ്ങളൊക്കെ കണ്ടുപിടിച്ചത് ദൈവം നമുക്ക് തന്ന കഴിവുണ്ടല്ലേ എന്നാൽ ആ കണ്ടുപിടുത്തം ഒരിക്കലും നമ്മളെ അടിമയാക്കി മാറ്റുവാനായിട്ട് ഇടയാകരുത് എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട് കുടുംബ ജീവിതമാണ് നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുടുംബ ജീവിതത്തിന് ഒരു മൂല്യമുണ്ട് ഒരു വിലയുണ്ട് ചില ആളുകൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാതെ നിൽക്കാനുള്ള വരം കിട്ടിയവരായിരിക്കും അങ്ങനെയുള്ളവർക്ക് അങ്ങനെ നിൽക്കുന്നതിനകത്തൊരു മൂല്യമുണ്ട് എന്നാൽ ആ മൂല്യങ്ങൾ എന്താണെന്നുള്ളത് ഓരോന്നിലും മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ യുവതലമുറ അനുഗ്രഹിക്കപ്പെട്ട തലമുറയായിട്ട് വരുവാനായിട്ട് ഇടയായിട്ട് തീരും അതിന് ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ നമ്മൾ നിർത്തുകയാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഒന്നുകിൽ കൗമാരക്കാര് അല്ലെങ്കിൽ യുവജനങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ട് നിങ്ങളുടേതായ രീതികളുണ്ട് നിങ്ങളുടേതായ പ്രവർത്തന മണ്ഡലങ്ങളുണ്ട് നിങ്ങളുടേതായ ഫിലോസഫികളുണ്ട് ഇതൊക്കെ ഒരു പക്ഷേ വേണ്ട രീതിയിൽ മറ്റുള്ളവർ മനസ്സിലാക്കിയെന്നോ അംഗീകരിച്ചെന്നോ വരത്തില്ല ഈ ഒരു പ്രായത്തിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയാകർഷിക്കണമെന്നുള്ള ഒരു വികാരം ഉള്ള ഒരു സമയമാണ് ചിലപ്പം ചെയ്യും കാരണം ഈ ടീനേജ് എന്ന് പറയുന്നത് ഇൻഫാറ്റുവേഷൻ അപ്പം തന്നെ നമ്മുടെ ഹോർമോൺ ചേഞ്ച് ചെയ്യുന്ന ഒരു ആ സമയത്ത് തീർച്ചയായിട്ടും ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് തീർച്ചയായിട്ടും നമുക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാകും മാതാപിതാക്കളുടെ ഒരു പ്രശ്നങ്ങൾ എന്നെക്കാട്ടിലും മുതിർന്നവർക്കുണ്ടെന്നുള്ള അല്ല എൻ്റെ ജീവിതത്തിൽ അത് വളരെയധികം ബാധിക്കുന്നു എന്നുള്ള വരുന്ന വരാനുള്ള പ്രത്യേക കാരണം റെബിലിസിനേറ്റ് ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ദ പ്രൊഡ്യൂസർ വൈറ്റ് ടിപ്സ് ശാലോങ് ടെലിവിഷൻ പെരുവണ്ണ മൊഴി പി ഒ കോഴിക്കോട് കേരള ഇന്ത്യ പിൻ സിക്സ് സെവൻ ത്രീ ഫൈവ് ടു എറ്റ് ഇമെയിൽ വൈറ്റ് ടിപ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം